മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10-20 മാസങ്ങൾക്ക് മുമ്പ് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന പരിപാടി ആവിഷ്കരിച്ചത് നല്ല രീതിയിൽ തന്നെ ക്രൈസ്തവ സമൂഹം ഭാരതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. വിദേശത്തു നിന്നുള്ള വിശുദ്ധന്മാരെ പതുക്കെ പതുക്കെ മാറ്റി സ്വദേശത്തു നിന്നുള്ള വിശുദ്ധന്മാരെ ഉണ്ടാക്കലാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ. ഒരാൾ ചോദിച്ചു എന്ന് വിചാരിക്കാം, മേരി സെന്റ് മേരി എങ്ങനെയാ വിശുദ്ധയായത്? പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലെങ്കിലും യേശുക്രിസ്തുവിന്റെ അമ്മ എന്നുള്ള കാരണത്തിൽ. സെന്റ് ജോസഫ് എങ്ങനെയാ വിശുദ്ധനായത്? യേശുക്രിസ്തുവിന്റെ അച്ഛൻ എന്ന രീതിയിലല്ല, അമ്മയുടെ ഭർത്താവ് എന്ന രീതിയിൽ വിശുദ്ധനായി. അതുപോലെ വാലന്റൈൻ എങ്ങനെയാ വിശുദ്ധനായത്? പട്ടാളക്കാർക്ക് പെണ്ണുങ്ങളെ എത്തിച്ചു കൊടുത്ത പിമ്പിനെ പോലെ പ്രവർത്തിച്ചതിന് വിശുദ്ധനാക്കി. സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും മൂർത്തിമത്ഭാവമായിട്ട് വിശുദ്ധനാക്കി. സെയിന്റ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾ ഇന്ത്യക്കാരനല്ല. അയാളെ എങ്ങനെയാ വിശുദ്ധനാക്കിയത്? പാവപ്പെട്ടവര് ട്രൈബൽസ് താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് അവരെ പറ്റിച്ച് മതം മാറ്റി നാട്ടുകാര് പിടിച്ചു കെട്ടി അമ്പ് ചെയ്ത് അയാളെ കൊന്നു. അതാണ് അമ്പ് ചെയ്തതിന്റെ ചിത്രമൊക്കെ, മരത്തിൽ പിടിച്ച് കെട്ടിയിരിക്കുന്നതിന്റെ ചിത്രം സെയിന്റ് സെബാസ്റ്റ്യന്റെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. സെയിന്റ് ഫ്രാൻസിസ് സേവിയറെ കുറിച്ച് ഞാൻ പറയണ്ട, എപ്പോഴും പറയാറുണ്ട്. 10-40,000 ഹിന്ദുക്കളെ മതം മാറ്റാൻ വിസമ്മതിച്ചവരെ, മതം മാറാൻ വിസമ്മതിച്ചവരെ കൊന്ന് കൊലവിളിച്ചതിനാണ് അയാളെ വിശുദ്ധനാക്കിയത്. ഇനി ഭരണകാലത്തെ അൽഫോൺസ് അമ്മയന്തിനാണ് 10-40-50 വർഷം മുമ്പ്, 60 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ അവരെ പള്ളിക്കാർ തന്നെ ഭ്രാന്തിയാണെന്ന് പറഞ്ഞ് വീട്ടിൽ കെട്ടി ഇട്ടിരുന്നതാണ്. തൽക്കാലം അൽഫോൺസ് അമ്മയെ വിശുദ്ധയാക്കി. അത് ഇന്ത്യക്കാരിയാണ്, മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ആദ്യത്തേത്. പിന്നെ ഏവു പ്രാസ്യാമ, എന്താ കാരണം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൂടാ. ചാവറയച്ചൻ സാമൂഹ്യ പരിവർത്തനം നടത്തിയതിനാണ് ചാവറയച്ചനെ. നീലകണ്ഠ പിള്ളയെ വിശുദ്ധയാക്കാനുള്ള പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തക്കലക്കാരനാണ്. നായന്മാരെ മാറ്റാൻ ഒരു നായരെ വിശുദ്ധനാക്കിയാൽ നന്നായിരിക്കുമെന്ന് വിചാരിച്ചു. ഇപ്പൊ മദർ തെരേസയെ പുതിയതായിട്ട് വിശുദ്ധയാക്കാൻ ഇന്നലെ പ്രഖ്യാപിച്ചു. ഇപ്പൊ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള വിശുദ്ധന്മാരെ ഇന്ത്യയിൽ ഉണ്ടാക്കാം. പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് അവരെന്തുകൊണ്ടാ വിശുദ്ധരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന് ഉത്തരം കിട്ടില്ല. ഇവിടെയുള്ള പേരുകളും ഇവിടെയുള്ള പ്രവൃത്തിയുമൊക്കെ പറഞ്ഞാൽ വിശുദ്ധയാക്കി കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല. ഹിന്ദുക്കള് നല്ല കർമ്മം ചെയ്യുന്നവരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധരായിട്ട് നമ്മൾ ആരാധിക്കാറുണ്ട്. ക്രിസ്ത്യാനികൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ ആരാധിക്കാൻ പറ്റില്ല, മരിച്ചതിന് ശേഷം അവരുടെ ചീഞ്ഞളിഞ്ഞ മാംസകഷ്ണം കൊണ്ടുപോയിട്ട് കുരിശിൽ വെച്ച്. പിന്നെ വത്തിക്കാനിലെ പോപ്പ് സർട്ടിഫിക്കറ്റ് തരണം. ഈ ഡോക്ടർമാര് രോഗി മരിച്ചു എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മാതിരി വിശുദ്ധയാണെന്ന സർട്ടിഫിക്കറ്റ് വത്തിക്കാനിൽ നിന്ന് തരണം. അതിനിവിടെ നിന്ന് റെക്കമെൻഡേഷൻ പോകണം. അതിന് അതിൻ്റെതായിട്ടുള്ള രീതികളൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ വിശുദ്ധന്മാരെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ പുറത്തുള്ള വിശുദ്ധന്മാരെയൊക്കെ കളഞ്ഞ് മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ഭംഗിയായിട്ട് അവർക്ക് പങ്കെടുക്കാം. ആരുടെങ്കിലും വയറുവേദനയോ തലവേദനയോ എന്തെങ്കിലുമൊക്കെ മാറ്റിയാൽ മതി, മരുന്ന് കൊടുക്കാതെ. മരുന്ന് കൊടുത്ത് മാറ്റുകയാണെങ്കിൽ PRS ആശുപത്രിയിലെയും അനന്തപുരി ആശുപത്രിയിലെയും മെഡിക്കൽ കോളേജിലെയും RCCയിലെയും ശ്രീചിത്ര തിരുനാൾ ആശുപത്രിയിലെയും എല്ലാ ഡോക്ടർമാരെയും വിശുദ്ധരാക്കേണ്ടി വരും. കാരണം മരുന്ന് കൊടുത്ത അസുഖം മാറ്റുന്നവരാണ്. മരുന്ന് കൊടുക്കാതെ 1-2 രൂപ വിലയുള്ള സാരിഡോണോ അനാസിനോ ആസ്പ്രോയോ കൊടുക്കാതെ ആ 1-2 രൂപയുടെയും പണി എടുക്കുന്നവരെയൊക്കെ വിശുദ്ധരാക്കുന്ന പരിപാടിയാണ് ഇപ്പോ മദർ തെരേസയ്ക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഈ ഐഡിയ വേണമെങ്കിൽ മറ്റുള്ളവർക്ക് സ്വീകരിക്കാം. ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് വേണമെങ്കിൽ രോഹിത് വെമുലയെ വിശുദ്ധനാക്കാൻ പറ്റും. അതുപോലെ തന്നെ കന്നയ്യ കുമാറിനെ വീണ്ടും ജയിലിലടയ്ക്കാനും യൂണിവേഴ്സിറ്റി ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നവരുടെ 5 പേരുടെ ലിസ്റ്റിൽ ഇന്നലെ വൈകുന്നേരം ആ മഹാനുഭാവൻ വീണ്ടും വന്നിട്ടുണ്ട്. അത്
ഡി രാജയുടെ മകളെയും വേണമെങ്കിൽ വിശുദ്ധനാക്കാം, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കൂടംകുളത്തെ വൈദ്യുത നിലയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ബൾബിന്റെ ചുവട്ടിലും അതേ വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന എയർ കണ്ടീഷണർ അകത്തിരുന്നും കൂടംകുളത്തിന് എതിരെ മുദ്രാവാക്യം വിളിക്കുന്ന അച്യുതാനന്ദനെയും വേണമെങ്കിൽ വിശുദ്ധനാക്കാം. ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിൽ ഒരു നല്ല കാരിക്കേച്ചർ ഗോപികൃഷ്ണന്റെ ഉണ്ട്, ഒരു കാർട്ടൂൺ. ഒരേ സമയം നാല് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഹിന്ദു പാർലമെന്റിലും കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടെയും ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. വിശുദ്ധനാക്കാൻ പറ്റിയ ഒരു പാർട്ടിയാണെന്ന് തോന്നുന്നു. പിന്നെ ടി പി ചന്ദ്രശേഖരനെ വേണമെങ്കിൽ വിശുദ്ധനാക്കാം. പിന്നെ കോൺഗ്രസ്സുകാർക്ക് വിശുദ്ധനാക്കാൻ പറ്റിയ പാർട്ടിയുണ്ട്, നരസിംഹറാവുവിനെ ആക്കാം, ലാൽ ബഹദൂർ ശാസ്ത്രിയാക്കാം. അവരുടെ വീട്ടുകാരായിട്ടുള്ളവരെ മാത്രമാക്കണമെങ്കിൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും, വലിയ ബുദ്ധിയൊന്നും ഇല്ലെങ്കിലും രാഹുൽ ഗാന്ധിയെ ഇപ്പൊ തന്നെ വേണമെങ്കിൽ അതിന് തയ്യാറാക്കാം. അങ്ങനെയുള്ള കുറേ പേരെ കൂടി വിശുദ്ധനാക്കിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് ഇപ്പൊ സ്റ്റാലിനും എംഗിൾസും മാർക്സും ലെനിനും അവരെയൊക്കെ അവരുടെ നാട്ടുകാരെ തന്നെ കുഴിച്ചു മൂടിയപ്പോ മേക്ക് ഇൻ ഇന്ത്യ പ്രകാരം ഇവിടെയുള്ള വെട്ടി നിരത്തിയവരെയും അങ്ങനെയുള്ളവരെയൊക്കെ വിശുദ്ധരാക്കി കഴിഞ്ഞാൽ ഈ സർവരാജ്യ തൊഴിലാളികളെ സംഘടിച്ചു ബാക്കി എന്താ വെച്ചാൽ അതാവുന്നതിന് പകരം ഇവിടെയുള്ള ജ്യോതിബാസുവിനെയും ഭട്ടാചാര്യയെയും പിണറായി വിജയനെയും ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെയും ഒക്കെ വിശുദ്ധരാക്കിയാൽ ഈ ഇൻഡിജിനൈസേഷൻ മേക്ക് ഇൻ ഇന്ത്യ കോൺഗ്രസ്സുകാർക്കും അത് പറ്റും, ബി ജെ പിക്കാർക്കും വേണമെങ്കിൽ അങ്ങനെ ഇന്ത്യക്കാരെ വിശുദ്ധരാക്കാൻ സാധിക്കും. അങ്ങനെ പരിപാടി അവരുടെയിൽ ഉണ്ടെങ്കിൽ, കാരണം ബി ജെ പിക്കാർ കൂടുതൽ ഹിന്ദുക്കളായ സ്ഥിതിക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മാതാമൃതാനന്ദമയ്യയും സായിബാബയെയും ശ്രീ രവിശങ്കറിനെയും എല്ലാം ബ്രഹ്മകുമാരീസിനെയും എല്ലാം ആരാധിക്കുന്നവരായതുകൊണ്ട് മരിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട, മറ്റുള്ളവർക്ക് മരിക്കാൻ വേണ്ടി കാത്തിരിക്കണം. ഏതായാലും വിശുദ്ധരാക്കപ്പെടുന്ന പട്ടികകളിലുള്ള ആൾക്കാരുടെ പ്രത്യേകത കണ്ടുകഴിഞ്ഞാൽ വളരെ വിചിത്രമായിട്ട് തോന്നും. മൂന്നാം സഹസ്രാബ്ദം ഭാരതത്തെ ക്രൈസ്തവവൽക്കരിക്കാനുള്ള പരിപാടിയാണ്. ഏതായാലും ഒരാഴ്ച മുമ്പ് പോപ്പ് ഒരു വരി പറയേണ്ടായി, വിശുദ്ധരാക്കാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യത്തിൽ നിന്നും കിട്ടുന്ന റെക്കമെൻഡേഷനില് ഒത്തിരി അഴിമതിയുള്ളതായിട്ട് കാണുന്നു എന്ന് പോപ്പ് പറയേണ്ടായി. ഏതായാലും കേരളത്തിലും ഇന്ത്യയിൽ നിന്നും വിശുദ്ധരാക്കപ്പെടുന്നവരുടെ ലിസ്റ്റിലേക്ക് റെക്കമെൻഡ് ചെയ്യപ്പെടുന്നവരുടെ പേരിൽ അഴിമതി ഉണ്ടാവില്ല. കാരണം അവർ മരിച്ചവരല്ലേ, അവർ കൈക്കൂലി കൊടുക്കാനും സരിതയെ പോലെ പെരുമാറാനും ഒന്നും സാധിക്കില്ല. പിന്നെ വിട്ടുപോയൊരു കാര്യം, ഈ അഞ്ച് വർഷം തികയ്ക്കാൻ നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രി ഒരു ഹാർട്ട് അറ്റാക്കും വരാതെ ബി പിയും കൂടാതെ പിടിച്ചു നിന്നതിന് അദ്ദേഹത്തിനെ അടുത്ത ലിസ്റ്റിൽ കോൺഗ്രസ്സുകാർക്കും ക്രിസ്ത്യാനികൾക്കും കേരളീയർക്കും വളരെ സ്വീകാര്യനായിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടിയെയും വിശുദ്ധനാക്കുന്ന ലിസ്റ്റിൽ, അടുത്ത ലിസ്റ്റിൽ അത് ഉൾപ്പെടുന്നതിൽ വിരോധമില്ലെന്ന് തോന്നുന്നു. ഏതായാലും നമ്മൾ മരിച്ചതിന് ശേഷം വിശുദ്ധനാക്കുന്ന ലിസ്റ്റിൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന പ്രധാനമന്ത്രിയുടെ പരിപാടി ചേർത്തതിൽ വളരെ സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.